പ്രൈസ് ദ ലോർഡ്. ഈ ലോകം ഇന്ന് എങ്ങനെ വിജയത്തിലേക്ക് എത്താം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഒരു മനുഷ്യൻ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ തൻ്റെ ക്യാപ്റ്റൻ പറയുന്നത് അനുസരിച്ചേ മതിയാകത്തുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ തോറ്റിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ക്യാപ്റ്റൻ ആരാണെന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ക്യാപ്റ്റൻ കർത്താവ് യേശു ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ ക്രിസ്തു പറയുന്നത് നിങ്ങൾ അനുസരിക്കുക. കാനായിലെ കല്യാണ വീട്ടിലേക്ക് യേശു കർത്താവ് കടന്നു ചെല്ലുന്ന സമയത്തിൽ അവിടെ പച്ചവെള്ളത്തെ യേശു വീഞ്ഞാക്കി മാറ്റി. പക്ഷേ യേശു പറഞ്ഞത് അനുസരിക്കുവാൻ ഒരു കൂട്ടം ശുശ്രൂഷകന്മാർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ആകയാൽ ആ ശുശ്രൂഷകന്മാർ യേശു പറയുന്നത് മീൻസ് നായകൻ, നടത്തിപ്പുകാരൻ, ലീഡർ, അദ്ദേഹം പറഞ്ഞത് അപ്പാടെ അനുസരിച്ചു. വക്കോളം അവർ നിറച്ചു. കോരി നിറയ്ക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ, പക്ഷേ വക്കോളം അവർ നിറച്ചപ്പോൾ ആ കല്യാണ വീട്ടിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് പൂർണ്ണമായി മാറിയെങ്കിൽ ദൈവം പറയുന്നത് ഇന്നു മുതൽ നിങ്ങൾ അനുസരിക്കുക. ഇന്നലെ വരെ മാമം പറഞ്ഞത് അനുസരിച്ചു, മരുമക്കൾ പറഞ്ഞത് അനുസരിച്ചു, അയൽവക്കക്കാർ സുഹൃത്തുക്കളും പറഞ്ഞത് അതൊക്കെ നിങ്ങൾ അനുസരിച്ചു, എല്ലാം തോറ്റുപോയി. ഇന്നു മുതൽ നിങ്ങളുടെ ലീഡർ ആരാണോ, യാസ് നസറത്തുകാരൻ യേശു. പത്രോസ് വല വീശുകയായിരുന്നു, പക്ഷേ എത്ര വീശിയിട്ട് ഒന്നും കിട്ടിയില്ല. സ്തോത്രം, തൻ്റെ എക്സ്പീരിയൻസിൽ താൻ മുറുകെ പിടിച്ചു, തൻ്റെ അറിവിൽ താൻ മുറുകെ പിടിച്ചു. പക്ഷേ കർത്താവ് പറഞ്ഞു ആ വലത് ഭാഗത്തിലേക്ക് മാറ്റി വല വീശുക എന്ന് പറഞ്ഞു. അപ്പോൾ തൻ്റെ നായകൻ എന്തു പറഞ്ഞുവോ അതപ്പാടെ പത്രോസ് അനുസരിച്ചു. ബൈബിൾ എഴുതിയിരിക്കുന്നു, വല കീറാറായി തീരത്തക്ക വിധത്തിൽ പെരുത്ത് മീൻകൂട്ടം ലഭിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ നേതാവ് കർത്താവ് യേശു ക്രിസ്തു. യേശു പറയുന്നത് നിങ്ങൾ അനുസരിപ്പിൻ, നിങ്ങളുടെ ദാരിദ്ര്യം മാറാൻ പോവുക, നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറാൻ പോവുക, നിങ്ങളുടെ ക്ഷാമം മാറാൻ പോവുക, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വരാൻ പോകുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.